ലഹരി കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച ഡി എം കെ നേതാവ് ജാഫർ സാദിഖിന്റെ 55 കോടി രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ ഇ ഡിയുടെ നടപടിയുണ്ടായിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച സ്ഥാവര ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് സർക്കാരിലേക്ക് പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് റെസിഡൻസി ഹോട്ടൽ, ആഡംബര ബംഗ്ലാവ്, ജാഗ്വാർ, മെഴ്സിഡസ് കാറുകൾ എന്നിവയാണ് ഇ ഡി കണ്ടെത്തിയതിൽ ഉൾപ്പെടുന്നത്. അതായത് ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് 2024 മാർച്ച് 9 ജാഫർ സാദിഖിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് 2000 കോടി രൂപയുടെ ലഹരി മരുന്ന് കടത്തി എന്ന കേസിലായിരുന്നു തമിഴ് സിനിമാ നിർമ്മാതാവ് ജാഫർ സാദിഖിനെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നും സമ്പാദിച്ച പണം റിയൽ എസ്റ്റേറ്റ്, ഫിലിം പ്രൊഡക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ ജാഫർ സാദിഖ് നിക്ഷേപിച്ചു എന്നുള്ളത് ഇ ഡി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. അതായത് ഡി എം കെ ചെന്നൈ വെസ്റ്റ് ജില്ലാ ഡെപ്യൂട്ടി ഓർഗനൈസറായിരുന്ന ഇയാളെ കേസിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. തമിഴ് സിനിമാ നിർമ്മാതാവ് കൂടിയ ജാഫർ സാദിഖിനെ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ തലവൻ എന്നാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വിശേഷിപ്പിച്ചത്. അതായത് 2000 കോടി രൂപയുടെ 3500 കിലോഗ്രാം സ്യൂഡോഫെഡിനാണ് ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം വിദേശത്തേക്ക് അയച്ചത്. യു എസിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചാണ് എൻ സി ബി യുടെ അന്വേഷണം പുരോഗമിച്ചത്. ലഹരി വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുമായി 3 തമിഴ്നാട് സ്വദേശികളെ ഇതിനു മുമ്പ് എൻ സി ബി ഡൽഹിയിൽ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് ജാഫർ സാദിഖിന്റെ ലഹരി കടത്തിനെ കുറിച്ചുള്ള നിർണായകമായ സൂചനകളൊക്കെ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ലഹരി കടത്തുന്നതിന്റെ മുഖ്യ സൂത്രധാരൻ തന്നെയായിരുന്നു ജാഫർ സാദിഖ് എന്നാണ് കണ്ടെത്തിയത്. ഈ മേഖലയിൽ ലഹരി വ്യാപാരം നടത്തുന്ന ഡ്രഗ്സ് സിൻഡിക്കേറ്റിന്റെ തലവനാണ് ഇയാളെന്നായിരുന്നു കണ്ടെത്തിയതും. മാത്രമല്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാളുടെ 8 ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 45 പാഴ്സലുകളിലായി 3500 കിലോ സൂഡോഫെഡ്രിനാണ് ജാഫർ ഓസ്ട്രേലിയയിലേക്ക് അയച്ചതെന്നാണ് എൻ സി ബി ഡെപ്യൂട്ടി ജനറൽ ഗഗ്നേശ്വർ സിംഗ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല തേങ്ങയിലും ഉണക്കിയ പഴങ്ങളിലും ഒളിപ്പിച്ചാണ് ഇയാൾ ഇത് കടത്തിയത്. മെത്താം വിറ്റമിൻ, ക്രിസ്റ്റൽ മെത്ത് ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇയാൾ കയറ്റുമതി ചെയ്തത്. ഈ ലഹരി കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച ജാഫർ സിനിമ നിർമ്മാണത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റിലും വൻ തുകയാണ് നിക്ഷേപിച്ചത്. ജാഫറിന്റെ ലഹരി കടത്ത് ശൃംഖലയിൽ ഉൾപ്പെട്ട 2 പേർ ഇക്കഴിഞ്ഞ നാളിൽ മധുരയിൽ അറസ്റ്റിലായിരുന്നു. 180 കോടി രൂപ വില മതിക്കുന്ന 36 കിലോ MDMA ഇവർ കടത്തിയത്. ട്രെയിനിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ശ്രീലങ്കയിലേക്ക് ലഹരി കടത്താനായിരുന്നു ഇവരുടെ നീക്കമെന്നാണ് കണ്ടെത്തിയതും. എൻ സി ബി അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ജാഫർ സാദിഖ് പിന്നീട് മുംബൈ, പൂനെ വഴി ജയ്പൂരിലേക്ക് കടന്നിരുന്നു. അതേസമയം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുമായി ജാഫർ സാദിഖിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. 2010 ചെന്നൈ വെസ്റ്റിൽ ഡി എം കെയുടെ എൻ ആർ ഐ വിംഗിന്റെ ഡെപ്യൂട്ടി ഓർഗനൈസറാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുകയും അന്വേഷണം നേരിടുകയും ചെയ്തതോടെയാണ് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. തുടർന്ന് ഇയാൾ പിടിയിലായതോടെ ഡി എം കെക്ക് നേരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി അടക്കം രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ ലഹരിമരുന്ന് കടത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി തമിഴ്നാടിനെ മാറ്റിയെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും രൂക്ഷമായി വിമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.